ഒരു നാടകത്തെക്കുറിച്ചുള്ള വിവരണം, രാഷ്ട്രപതിക്കുള്ള വ്യാജ കത്ത് വിവാദത്തിൽ, അത് കുറെ മുൻ സൈനികർ കൊടുത്തെന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. ഇത് ജന്മഭൂമിയിലെ വാർത്ത. മുൻ സൈനിക മേധാവികളുടെ പേരിൽ നടത്തിയ കള്ളക്കളി പുറത്തു വന്നു. കേന്ദ്രത്തിനെതിരെ മുൻ സൈനിക മേധാവികളെ വെച്ച് പ്രതിപക്ഷം കളിച്ച രാഷ്ട്രീയ കളിപ്പുറത്ത് മോദി സർക്കാർ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് മുൻ സൈനിക മേധാവികൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തയച്ചു എന്ന ഇന്നലെ വാർത്തകൾ വന്നു. തൊട്ടു പിന്നാലെ ഇത്തരമൊരു കത്ത് ലഭിച്ചിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. ഈ രാഷ്ട്രപതി ഭവൻ പറയുന്നതാണോ വാർത്ത, അല്ല ആരോ എങ്ങനെയൊക്കെയോ പ്രചരിപ്പിക്കുന്നതാണോ? മാതൃഭൂമി പത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ആരോ എങ്ങനെയോ പറഞ്ഞിരിക്കുന്നതിനാണ്. അതിൻ്റെ ചുവട്ടിൽ രാഷ്ട്രപതി ഭവൻ നിഷേധിച്ചു. ഈ 132 കോടി ജനതയുടെ അവസാനത്തെ ആശ്രയമായിട്ടുള്ള രാഷ്ട്രപതി, രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇത് നിഷേധിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ആ തട്ടിപ്പ് വെളിവായില്ലേ? എന്നിട്ട് മാതൃഭൂമിയെ പോലെയുള്ള പത്രങ്ങൾ എന്താണാവോ ഈ തട്ടിപ്പിന്റെ കൂടെ ടൈറ്റിൽ കൊടുത്ത് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. തങ്ങളിത് അറിഞ്ഞിട്ടില്ലെന്നും തങ്ങൾ ആർക്കും നിവേദനം നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി നിരവധി മുൻ സൈനിക മേധാവികൾ കൂടി രംഗത്തെത്തിയതോടുകൂടി കത്ത് വലിയ വിവാദത്തിലായി. ശരിക്ക് ഇവിടെയുള്ള പത്രങ്ങളാണ് തറ ലെവലിലേക്ക് പോകുന്നത്. മോദി സർക്കാർ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, സൈനിക നടപടികളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുകയാണ്, പാർട്ടിക്കാർ സൈനിക വേഷം ധരിച്ച് ചിത്രങ്ങൾ എടുത്തും പോസ്റ്റുകൾ പതിച്ചും നേട്ടമുണ്ടാക്കുകയാണ്, വിംഗ് കമാൻഡർ അഭിനന്ദന്റെ നേട്ടം സ്വന്തമാക്കുകയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇത് തടയണമെന്ന് അഭ്യർത്ഥിച്ച് കത്തയച്ചു എന്നാണ് വാർത്തകൾ വന്നത്. അതിന് എത്ര ക്രെഡിബിലിറ്റി കൊടുത്തിട്ടാ ദേശീയ ദിനപത്രങ്ങൾ കേരളത്തിൽ അടിച്ചു വിട്ടത്? മുൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എൻ സി സൂരി, മുൻ സൈനിക മേധാവികളായ ജനറൽ സുനിത്, ഫ്രാൻസിസ് റോഡ്രിക്സ്, ശങ്കർ റോയി ചൗധരി, ദീപക് കപൂർ, അഡ്മിറൽ എൽ രാംദാസ്, വിഷ്ണു ഭഗവത്, അരുൺ പ്രകാശ്, സുരേഷ് മെത്ത എന്നിവരടക്കം 156 പേർ ഇതിൽ ഒപ്പുവെച്ചെന്നായിരുന്നു വാർത്ത. സൈന്യത്തെ മോദിജിക്ക് സേന എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞതായും ഇതിൽ ആശങ്കയുണ്ടെന്നും കത്തിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഇക്കാര്യം സംബന്ധിച്ച വാർത്ത വന്നതോടുകൂടി ഒരു കത്ത് ലഭിച്ചിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. മാതൃഭൂമി പത്രം അതിൻ്റെ കണ്ടന്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഒരു കത്തേ ലഭിക്കാത്ത കത്തിൻ്റെ കണ്ടന്റ് വരെ പത്രം കൊടുക്കുമ്പോൾ എത്ര അസത്യത്തിൻ്റെ കൂടെ അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ തങ്ങൾക്ക് ഇത്തരം കത്തിനെ പറ്റി ഒരറിവുമില്ലെന്ന് മുൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ എൻ സി സൂര്യയും ജനറൽ സുനിത് ഫ്രാൻസിസ് റോഡ്രിഗസും അറിയിച്ചു. ഞാൻ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടില്ല, ഇത്തരം കത്തയക്കാൻ ആരും എന്നോട് അനുമതി ചോദിച്ചിട്ടുമില്ല, കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുമില്ല, എയർ മാർഷൽ എ സി സൂരി പറഞ്ഞു. സായുധ സേനയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും രാഷ്ട്രീയപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞിരുന്നതും ഒരു മേജർ ചൗധരിയാണ് കത്തെഴുതിയത്, അല്ലാതെ അതിൽ പറയുന്നത് പോലെ അഡ്മിറൽ എൽ രാംദാസ് അല്ല. ചൗധരി എഴുതിയ കത്താണ് വാട്സപ്പിലും ഇമെയിലുകളിലും വരുന്നത്, സൂര്യ പറഞ്ഞു. അതും സൈനികരെ മോദി സൈന്യമാക്കുന്നതിനെ കുറിച്ചിട്ടല്ല, സൈനികർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വാക്കാണ് രാംദാസ് ഉപയോഗിച്ചത്. താൻ കത്തിൽ ഒപ്പിട്ട കാര്യം ജനറൽ എസ് എഫ് റോഡ്രിഗസും നിഷേധിച്ചു. അധികാരത്തിലുള്ള സർക്കാർ പറയുന്നത് മാത്രമേ ഞങ്ങൾ സൈനികർ ചെയ്യാറുള്ളൂ, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ആർക്കും എന്തും പറയാം എന്നിട്ടത് വിൽക്കുകയാണ്, ആർക്കും എന്തും പറയാം എന്നിട്ടത് വിൽക്കുകയാണ്. ഇത് വ്യാജ വാർത്തയാണ്, ഈ കത്തെഴുതിയത് മാന്യൻ ആരെന്നും എനിക്കറിയില്ല, റോഡ്രിഗസ് പറഞ്ഞു. ഞാൻ ആർക്കും കത്തെഴുതിയിട്ടില്ല, എൻ്റെ പേരിൽ കത്തെഴുതാൻ ആർക്കും അനുവാദവും നൽകിയിട്ടില്ല. മുൻ കരസേനാ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ എം എൽ നായിഡു പറഞ്ഞു. April 11 156 സൈനിക മുൻ സൈനിക ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച കത്ത് രാഷ്ട്രപതിക്ക് അയച്ചതായി പ്രചരിച്ചു തുടങ്ങിയത് 8 മുൻ സൈനിക മേധാവികളുടെ അടക്കം ഒപ്പുകളോടുകൂടിയായിരുന്നു കത്ത് പ്രചരിപ്പിച്ചത് എന്നാണ് വാർത്ത.
വ്യാജ കത്തിനെ പ്രതിരോധ മന്ത്രി അപലപിച്ചു. വ്യാജ കത്തിനെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ അപലപിച്ചു. അത്തരമൊരു കത്ത് കിട്ടിയില്ലെന്ന് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കത്തിൽ ഒപ്പിട്ടെന്ന് പറയുന്ന ചിലരും തങ്ങൾ കത്ത് എഴുതിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനായി പച്ച നൊണ പ്രചരിപ്പിക്കുന്നത്? ഇഷ്ടമില്ലാത്ത അച്ചി, തൊട്ടതെല്ലാം കുറ്റം. ഇപ്പൊ കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളാണ് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. മറ്റ് പാർട്ടി പ്രവർത്തകരും സംഘടനകളും നടത്തുന്നതിനേക്കാൾ കൂടുതൽ അതിഗംഭീരമായിട്ട് ദേശീയ ദിനപത്രങ്ങൾ പച്ച നൊണ പ്രചരിപ്പിച്ചുകൊണ്ട്, നൊണ പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒരു ദൗത്യം നിർവഹിക്കുന്നു, പത്ര അധർമ്മം നിർവഹിക്കുന്നു, വേദനാജനകം.